യാത്ര അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അല്ലേ അങ്ങനെ അലതള്ളി പരകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുള്ളത് കട്ടാങ്ങലിനടുത്ത് പൂളക്കോൺ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇവിടെ യങ് മെൻസ് ക്ലബിന്റെ മിനി സ്റ്റേഡിയം, ഈ ചാത്തമംഗലത്ത് പൂളക്കോടുള്ള മിനി സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഇന്നൊരു ആവേശകരമായ ഒരു ഫൈസ് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. യങ് മെൻസ് പൂളക്കോട് എന്ന് പറയുന്ന 60 വർഷം, ഏതാണ്ട് 60 വർഷം പാരമ്പര്യമുള്ള ഒരു ക്ലബാണ്. ആ ക്ലബ് നടത്തുന്ന ഒരു ടൂർണമെന്റ് ഇവിടെ നടക്കുകയാണ്. യെസ്, തീർച്ചയായും അതൊരു അതെ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പം ഗോൾ അടിച്ചങ്ങ് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. ടീമാണെന്ന് ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട ആവശ്യം. എന്താണ് നമ്മളെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്കാണ് ലോകം വിരുന്നൊരുക്കാൻ പോകുന്നത്. കാരണം ഫുട്ബോളിന്റെ രാജാവിന് ഒരു സ്വർണ കിരീടം, അത് ഇന്ന് 8:30 പൂർണ്ണമാകുന്നതാണ്. മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഒരു ചേട്ടൻ ഇപ്പൊ. ഹലോ, പ്രത്യേകം പറയാനുള്ളത് അർജന്റീന കപ്പ് അടിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ജർമ്മനിയാണ് നമ്മളെ മെയിന്. പക്ഷേ ഇവിടെ ഇവിടെ നെയ്മറിന് കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരായിട്ട് നമ്മൾ എന്തായാലും മെസ്സിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഉറപ്പായിട്ട് ബാക്കി പറയാണ്. രേഷ്മ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞങ്ങളെ മക്കറാക്കരുത്, ഞങ്ങള് ജനകീയ മുന്നണിയാണ്. ഓക്കെ, ആ ജനകീയ മുന്നണി രതിച്ചേട്ടാ, ഏതൊക്കെ ടീമൊക്കെയാണ്? ഞങ്ങള് ഇനി എത്ര തോച്ചാലും ഞങ്ങള് ബ്രസീലാണ്. ഞങ്ങളെ ശത്രു എന്ന് പറഞ്ഞ അർജന്റീനയാ. മെസ്സി കപ്പ് അടിക്കൂല, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ കപ്പ് അടിക്കില്ല, അതിന് മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ? ഞാൻ ഇറ്റലിക്കാരനാണ്. അപ്പൊ ഞങ്ങക്ക് ഈ പ്രാവശ്യം യോഗ്യത കിട്ടിയില്ല, എന്നാലും ഞങ്ങൾ ഈ പ്രാവശ്യം വളരെ സങ്കടത്തിലാണ്. വളരെ സങ്കടത്തിലാണ്, ഇറ്റലിയാണ്. ഇറ്റലിയാണ് ഇത്തവണ യോഗ്യത കിട്ടിയില്ല, എന്നാലും അർജന്റീന കൊണ്ടുപോല. ഇവിടെ ഏത് ടീമിനൊപ്പം? ഞങ്ങള് ബ്രസീലിന്റെ ആൾക്കാരാണ്. ഉയരമുള്ള കട്ടൗട്ട്.